ഈ ശംശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക്, ജൂലൈ മാസം 1-ാം തീയതി. ജൂൺ മാസം തിരുഹൃദയത്തെ ധ്യാനിച്ച മാസമാണെങ്കിൽ ജൂലൈ മാസം തിരുരക്തത്തെ ധ്യാനിക്കുന്ന മാസമാണെന്ന് സഭയുടെ ആത്മീയ ഗുരുക്കന്മാർ നമ്മളോട് പറയുന്നു. കർത്താവിശുവിൻ്റെ തിരുരക്തത്തെ ധ്യാനിച്ചുകൊണ്ട് ആ വിലയേറിയ തിരുരക്തത്താൽ നമുക്ക് കർത്താവ് നേടിത്തുന്ന രക്ഷയെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് ഈ മാസം നമുക്ക് ചെലവഴിക്കാം. ജൂലൈ മാസത്തിലെ 1-ാം തീയതി, മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ് വിചിന്തന വിഷയമായി നൽകിയിരിക്കുന്നത്. ഈ സുവിശേഷ ഭാഗത്തിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ തലക്കെട്ട് പ്രകാരമാണ് പറയുന്നത്, ശിഷ്യത്വം ത്യാഗം ആവശ്യപ്പെടുന്നു. രണ്ട് തരം ശിഷ്യന്മാർ, രണ്ട് വ്യക്തികൾ ഒന്നെന്നാണ് പറയപ്പെടുന്നത്. രണ്ട് തരം ശിഷ്യന്മാരെ പ്രതിനിധീകരിക്കുന്ന രണ്ട് വ്യക്തികൾ ഈശോയുടെ അരികിലേക്ക് വരികയാണ്. ഒരാൾ ഒരു നിയപജ്ഞനാണ്. അയാൾ പറയുന്ന വാക്യം വളരെ പ്രസക്തമാണ്. അയാൾ പറയുന്നതിനാണ്, ഗുരു നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ അനുഗമിക്കും. ഓവർ എന്തൂസിയാസം എന്നൊക്കെ നമുക്ക് പറയാം, ഒരു അത്യുത്സാഹം അദ്ദേഹത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ അനുഗമിക്കാൻ പോയ. അപ്പോൾ ഈശോ തിരിച്ച് അയാളോട് പറയുന്ന മറുപടി, ആ ഉത്സാഹത്തിൻ്റെ തീ കെടുത്തുമാറ് അല്ലെങ്കിൽ തീയുടെ മുകളിൽ തണുത്ത വെള്ളം ഒഴിക്കുമാറ് ഈശോ അയാളോട് പറയുന്ന മറുപടി ഇങ്ങനെയാണ്: കുറുന്നരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പറവുകൾ കൂടുകളുമുണ്ട്, എന്നാൽ മനുഷ്യപുത്രനെ തലചായ്ക്കാൻ ഇടമില്ല. നോ സെക്യൂരിറ്റി, ഒരു ഉറപ്പുമില്ല. നീ ഇങ്ങനെ എൻ്റെ പുറകെ ഓടിക്കുതച്ച് വന്നിട്ട് നിന്നെ ഞാൻ എവിടെ പോയാലും അനുഗമിക്കാമെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് നിന്നോടൊന്നേ പറയാനുള്ളൂ, നീ നടത്താൻ പോകുന്ന ഈ സമർപ്പണത്തെക്കുറിച്ച് നിനക്ക് ബോധ്യമുണ്ടായിരിക്കട്ടെ. നമ്മളിങ്ങനെ സമർപ്പിത ജീവിതത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കേണ്ട ആവശ്യമില്ല, നമുക്കിനി ചിന്തിക്കാനായിട്ട് സാധിക്കും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചിന്തിക്കാവുന്നൊരു കാര്യം, നമ്മൾ കുർബാനയ്ക്ക് പങ്കെടുക്കാനൊക്കെ പോകുമ്പോൾ എന്തോരം പാട്ടുകളാണ് നമ്മൾ പാടുന്നത്. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു ഞാൻ, അല്ലെങ്കിൽ ദേഹി ദേഹങ്ങളെല്ലാം ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു, നിൻ്റെ ദാനമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു, സമർപ്പിക്കുന്നു, കുരിശുമായി നിൻ്റെ കൂടെ വരാം എന്നൊക്കെ പറയുന്ന പാട്ടുകളൊക്കെ നമ്മളിങ്ങനെ ഭക്തിയോടുകൂടി ലയിച്ചൊക്കെ പാടുമ്പോൾ അതെന്താ ഡിമാൻഡ് ചെയ്യുന്നത്, അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിനാണ് സത്യം. ഞാൻ അടുത്ത ദിവസങ്ങളിൽ കണ്ടൊരു ട്രോള്, ക്രിസ്ത്യൻ ട്രോൾസിൽ വന്നൊരു ട്രോള് ഷെയർ ചെയ്യുകയുണ്ടായി. ട്രോളിങ്ങനെയാണ്, സുരാജിൻ്റെ പടമാണ് അതിനെ കാണിച്ചിരിക്കുന്നത്. ട്രോളിൽ കാണിക്കുന്ന ഇങ്ങനെയാണ്, ഭക്തിപൂർവ്വം കണ്ടുപിടിച്ചിരിക്കുന്ന സുരാജിനെ, എന്നിട്ട് അതിന് താഴെയിരിക്കുന്നതിനാണ് കുർബാന എടുക്കാനായിട്ട് നിൽക്കുന്ന വരിയിൽ തൻ്റെ തൊട്ടു മുമ്പിൽ നിന്നിരുന്ന പ്രായഞ്ചെന്ന അമ്മച്ചിയെ തള്ളി മാറ്റിയിട്ട് കുർബാന സ്വീകരിച്ച ശേഷം മുട്ടുകുത്തി ഇവർ പാടുകയാണ്. ഇത്ര ചെറുതാകാൻ എത്ര വളരെയാണ്! ഇത് നമ്മൾ സ്ഥിരമായി കാണുന്ന ചില കാഴ്ചയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ അടുത്തിടയ്ക്ക് ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് മറ്റൊരിടവയിൽ നിന്നും വണ്ടിയിൽ കയറി കുറേ ആളുകൾ കടന്നു വരിക, വിശുദ്ധനെയൊന്നും പറയുന്നില്ല, പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ആ തീർത്ഥാടന കേന്ദ്രത്തേക്കുള്ള യാത്ര സൗജന്യ യാത്രയാണ്. വാഹനത്തിൽ അവർ കയറി പോകുമ്പോൾ ആ വാഹനത്തിനകത്ത് നേരത്തെ കയറിയ ചില വ്യക്തികളെ കണ്ടിട്ട് താമസിച്ച്, അതായത് ഒരു 3-4 സ്റ്റോപ്പുകൾ കഴിഞ്ഞ ഇടവയിലെ ഒരു 3-ാമത്തെ സ്റ്റോപ്പിൽ നിന്നും കയറിയ ഒരു വല്യമ്മച്ചി പറയുകയാണ്, നീയൊക്കെ എന്തിന് ഈ സ്ഥലം പാഴാക്കണം, ഞങ്ങൾക്ക് ദ്രോഹം ചെയ്യാൻ വേണ്ടി തീർത്ഥാടനത്തിന് ഇറങ്ങിയിരിക്കുന്നു, വീട്ടിലിരുന്നാൽ പോലെ ഇങ്ങനെ കുത്തുവാക്കുകൾ. ഇതിൽ തുടങ്ങി, ഇതല്ല, ഇത് വളരെ ലഘൂകരിച്ച് പറയുന്നേ ഉള്ളൂ, ഇതിൽ തുടങ്ങി ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിച്ചേരാനായിട്ട് ഏകദേശം 1.5 മണിക്കൂറോളം വേണ്ടി വരും യാത്ര. ആ യാത്ര തീരുന്നത് വരെ ഈ പറയുന്ന പഴി മൊത്തം ആക്ഷേപിച്ചിട്ട് തീർത്ഥാടന കേന്ദ്രത്തിലെ പുണ്യവാന്റെ മുമ്പിൽ ചെന്ന് സർവം സമർപ്പിച്ച് അനുഗ്രഹത്തിനായി യാചിക്കുന്ന അമ്മയെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് ഭക്തി, എന്താണ് സമർപ്പണം, എന്താണ് ആത്മീയ ജീവിതം എന്നതിനെക്കുറിച്ച് ബോധ്യമില്ലാതെ നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ അനുഗമിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ചാടി പുറപ്പെടുന്ന ഓവർ എന്തൂസിയാസം അഥവാ അത്യുത്സാഹം യേശുനാഥൻ തണുപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നീ ആദ്യം എന്തായി പ്രാർത്ഥിക്കുന്നത്, എന്തായി പാടുന്നത്, ഇതിനെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടായിരിക്കുക. ആ ബോധ്യം ഉണ്ടായിട്ട് പിന്നെ സമർപ്പണം തുടങ്ങുക. അപ്പോൾ കുറച്ചും കൂടെ എന്നെ അർത്ഥം ഉണ്ടാകും, അല്ലാത്ത പക്ഷേ അതിന് അർത്ഥമില്ല. അതാണ് 1-ാമത്തെ വ്യക്തിയുടെ യേശു പറഞ്ഞ മറുപടി. 2-ാമത്തെ വ്യക്തിയെ യേശു വിളിക്കുക. യേശു വിളിക്കുമ്പോഴത്തേക്ക് കർത്താവ് ശിഷ്യന്മാർ മറ്റൊരുവൻ അടുത്തേക്ക് വന്നു, ക്ഷണിക്കുന്നവരാ നമ്മൾ ഫീൽ ചെയ്യുന്നത്. പക്ഷേ ആ വ്യക്തി പറയുന്നതാണ് രസകരമായ മറുപടി, കർത്താവെ പോയി എൻ്റെ പിതാവിനെ സംസ്കരിച്ചിട്ട് വരുവാൻ എന്നെ അനുവദിക്കണമേ. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഈശോയോടുള്ള മറുപടി. അപ്പോൾ യേശു പറയുന്നതിനാണ് മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ. അതായത്
നീ സമർപ്പിത ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മരിച്ചവനായിട്ട് ഇപ്പോൾ ഇരിക്കുക. നീ വേണേൽ പോയി സംസാരിച്ചിട്ട് വന്നു എന്ന് തന്നെ ഈശോ പറയുന്നത്. കാര്യം നീ സമർപ്പിത ജീവിതത്തിന് പറ്റിയവനല്ല. കാരണം അന്നട്ടിൽ ഉണ്ടായിരുന്നൊരു പ്രധാനപ്പെട്ടൊരു ഒരു ചൊല്ലാണ്, അല്ലെങ്കിൽ ഒരു അവർ അവരുടെ ഒരു ഭാഷാ പ്രയോഗമാണ്, ഞാൻ എൻ്റെ പിതാവിനെ സംസ്കരിച്ചിട്ട് വരട്ടെ എന്ന് പറയുന്നത്. അതായത് പിതാവ് മരിച്ചിട്ടില്ല, യഥാർത്ഥത്തിൽ മരിച്ച പിതാവിനെ സംസ്കരിക്കുന്നതിനെക്കുറിച്ചല്ല ഈ പറയുന്നത്. എന്നെ ഇപ്പോൾ അങ്ങ് വിളിക്കുകയാണെങ്കിൽ സമർപ്പിത ജീവിതത്തിലേക്ക് വരാൻ, അല്ലെങ്കിൽ ഈ ഒരു സമർപ്പണം എനിക്കിപ്പോൾ ചെയ്യാൻ, ഈ ഒരു പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ, ഈ കുർബാനയിൽ നിന്ന് അറ്റൻഡ് ചെയ്യാൻ, ഈ ധ്യാനത്തിന് വരാൻ ഒക്കെ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, കാരണം എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. പിതാവിനെ അടക്കിയിട്ട് വരാമെന്ന് പറയുമ്പോൾ അതിനർത്ഥം പിതാവ് വളരെ ആരോഗ്യവാനായിട്ട് ജീവിച്ചിരിപ്പുണ്ട്, എന്നാണോ അദ്ദേഹം മരിക്കുന്നത് അന്ന് അദ്ദേഹത്തെ അടക്കി കഴിയുമ്പോൾ എൻ്റെ ഉത്തരവാദിത്തം കഴിയും, അപ്പോൾ ഞാൻ വരാം. അതാണ് ഈ ഉദ്ദേശം, അല്ലാതെ മരിച്ച പിതാവിനെ അടക്കത്തിനെ കുറിച്ചല്ല യഥാർത്ഥ സുവിശേഷത്തിൽ പറയുന്നത്. അപ്പോൾ രസകരമായിട്ടുള്ള മറ്റൊരു ചോദ്യം ഇതാണ്, അപ്പോൾ പിതാവ് മരിച്ച് അടക്കം ചെയ്തിട്ട് വരാനായിട്ട് കാത്തിരിക്കുന്നതിനൊക്കെ അത്ര കണ്ട് ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ പിന്നെ പിതാവ് മരിച്ചാൽ ബാക്കിയുള്ള ഉത്തരവാദിത്തങ്ങളെല്ലാം നിൻ്റെ തലയിലാവും, പിന്നെ നീ എങ്ങനെ വരും? ഇതാ ചോദ്യം. അപ്പോൾ ഈ സമർപ്പണത്തിനകത്തിന് അർത്ഥമില്ല, അവൻ വരാൻ പോകുന്നില്ല, അവൻ സമർപ്പണം ചെയ്യത്തില്ല. ഒഴിവ് കഴിവുകൾ പറഞ്ഞുകൊണ്ട് മാറി നടക്കുന്ന, വഴിമാറി നടക്കുന്ന വ്യക്തിയെക്കുറിച്ചാണ് ഈശോ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. എന്താ ഇന്ന് കുർബാനയ്ക്ക് വരാഞ്ഞ? അത് ഇന്ന കാരണം കൊണ്ട്. അപ്പോൾ അത് അടുത്ത ആഴ്ച തീരുമോ? ഓ, അത് തീരും, പക്ഷേ അടുത്തൊരു കാരണം ഉണ്ടാകും, അതാണ് സത്യം. അപ്പോൾ കുർബാന, കുംഭസാരം അല്ലെങ്കിൽ പ്രാർത്ഥന ചെയ്യാൻ പറ്റുന്നൊരു കാരുണ്യപ്രവൃത്തി, ഇതെല്ലാം എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിക്കുമ്പോൾ അതില്ല കാര്യം ഒന്ന് കഴിഞ്ഞിട്ട് ചെയ്തേക്കാം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല കാര്യം കഴിയുമ്പോൾ അടുത്തൊരു കാര്യം ഉണ്ടാകും എന്നുള്ളതാണ് സത്യം. അപ്പോൾ സമർപ്പണം നടക്കാൻ പോകുന്നില്ല. ഒന്ന്, അത്യുത്സാഹത്തോടെ വരുന്ന വ്യക്തി ഒന്ന്, രണ്ടാമത്തേത് ഒരു ഉത്സാഹവും ഇല്ലാത്ത വ്യക്തി. ഇതാണ് രണ്ട് വ്യക്തികളെ ഈശോ കാണിച്ചിരുന്ന സുവിശേഷത്തിൽ. എന്നിട്ട് ഈശോ പറയുക, രണ്ടും വേണ്ട, നിൻ്റെ സമർപ്പണത്തെക്കുറിച്ച് കൃത്യം ബോധ്യമുള്ളവനായിരിക്കുക നീ, എന്നിട്ട് ഈശോയോടുള്ള സ്നേഹത്തിൽ ശരിച്ചാൽ മാത്രം മതി, അതിനകത്ത് സമർപ്പണം ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടായിക്കൊള്ളും. കൃത്യമായ സമർപ്പണത്തിൽ മുന്നേറുവാനായിട്ട് ഈശോനാഥനോടുള്ള സ്നേഹത്തിനായിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.